ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നൈസ് പത്തിരീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല, പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൈസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പത്തൽപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കാസർഗോഡൊക്കെ ഈസിലി അവൈലബിൾ ആണ്, പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നൈസിൻ്റെ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഹോസിൻ്റെ ഒക്കെ പൊടി ഉപയോഗിക്കാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനത് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഡബിൾ ഹോസ് മേജറിൻ്റെ ഒക്കെ ഉപയോഗിക്കാമെന്നുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ സ്ഥിരമായിട്ട് പത്തിരി ഉണ്ടാക്കാത്ത ആൾക്കാരാകുമ്പോൾ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സമയമെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ പത്തിരിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുറന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ചപ്പാത്തി പത്തിരിയൊക്കെ കുഴക്കാൻ ഒരു തുറന്ന പാത്രം എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എത്രയാണോ നമ്മൾ പത്തിരിപ്പൊടി എടുക്കുന്നത് അത്ര തന്നെ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1/4 കപ്പ് വെള്ളം തന്നെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സെയിം എമൗണ്ടിൽ തന്നെ വെള്ളം എടുക്കുക. നിങ്ങൾ 1 ഗ്ലാസ് അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കുഴച്ച് വരുന്ന സമയത്ത് നമുക്ക് തോന്നും പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നും, മൊത്തത്തിൽ ഒന്ന് കുഴഞ്ഞ് കിട്ടാത്ത പോലെ തോന്നും. നമ്മൾ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതെല്ലാം ഒരുമിച്ചാണല്ലോ ഉണ്ടാവുക. പക്ഷേ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ച് വരുമ്പോഴത്തേനും എല്ലാം ഒന്നായിട്ട് നോർമലി നമ്മൾ പത്തിരിക്ക് കുഴക്കുമ്പോൾ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈകൊണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂടുവെള്ളം ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ കൈകൊണ്ട് എല്ലാം ഒന്നിച്ച് വരുന്നത് പോലെ എല്ലാം മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് കുഴച്ച് കുഴച്ച് വരുമ്പോൾ ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 മിനിറ്റ് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം മിക്സായിട്ട് നല്ല പത്തിരീൻ്റെ തന്നെ ആ ഒരു മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ തന്നെ നമുക്കായി കിട്ടും. അപ്പോൾ കണ്ടോ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതിലേക്ക് ഓയില് കുറച്ച് ചേർക്കണം, 1 ടേബിൾ സ്പൂൺ ഓയില് ചേർക്കണം. ഞാൻ ഇത് പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഈ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ ചേർക്കാറില്ല ഈ സെയിം മാവ് വെച്ചിട്ട്. പക്ഷേ നൈസ് പത്തിരി ആയതുകൊണ്ട് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓയിൽ കയ്യിലാക്കി കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പത്തിരീൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിന്ന് ഒരു 20-25 പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നൈസ് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ ബോൾസ് എടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ബോൾസ് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ എടുത്താൽ മതി. നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ പ്രസ്സിൽ മാത്രം പരത്തി ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിപ്പത്തിലുള്ള ബോൾസാണ് എടുക്കുക. പക്ഷേ നൈസ് പത്തിരി വേണ്ടിയിട്ട് ചെറിയ ബോൾസ്, ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബോൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുക. അതിനുശേഷം പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ എല്ലാ പത്തിരിയും നമ്മൾ ഇതേ എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 25 എണ്ണം നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. 1 കപ്പ് കൊണ്ട് ഏകദേശം 20 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പരത്തിയെടുക്കുന്ന പരിപാടിയാണ്. ആദ്യം ഞാനൊന്ന് പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ പൊടിയാക്കി കൊടുത്ത ശേഷം ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം പൊടിയാക്കി കൊട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പൊടിയാക്കി കൊടുക്കുക, പിന്നെ പൊടിയാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചേർത്ത പൊടി ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പരത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ പരത്തുന്ന സമയത്ത് ഇതേപോലെ സൈഡിൽ നിന്നൊന്നാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് പൊട്ടിപ്പോവില്ല. നമ്മൾ മിഡിൽ തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ തിരിച്ച് തിരിച്ച് കൊടുത്തിട്ട് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം സൂക്ഷിച്ചിട്ട് തന്നെ ചെയ്യുക. നമ്മൾ ഇത് ഇങ്ങനെ കുഴച്ചെടുത്തതായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മളൊന്ന് തൊട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര തിന്നായിട്ടാണ് ഇതുള്ളതെന്ന് മനസ്സിലാവും. എൻ്റെ കൈയിൻ്റെ ആ ഒരു ഇത് അടയാളം കാണുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഈ പത്തിരി ചുട്ടെടുക്കുന്ന പരിപാടിയാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു വലിയ പാനാട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ ഇതിലാണ് നോർമലി പത്തിരി ചൂടാറുള്ളത്, നാലെണ്ണം ഒന്നിച്ച്, നൈസ് പത്തിരി അല്ലാത്തപ്പോൾ മറ്റേ നോർമൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആദ്യം ഒന്ന് പുക വരാൻ തുടങ്ങുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് വെന്ത് കിട്ടുട്ടോ നമുക്കിത്. ആ ഒരു പുക വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 10 സെക്കൻഡൊക്കെ മതിയാവും, അപ്പോൾ തന്നെ പുക വരുമ്പോഴത്തേന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പത്തിരിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒന്ന് കുമ്മിളകൾ വരാൻ തുടങ്ങും. ആ കുമ്മിളകൾ വരുന്ന സമയത്താണ് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്താൽ മതി കേട്ടോ, ലോ ഫ്ലെയിമിലൊന്നും ആക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നമുക്കായി കിട്ടും, കണ്ടോ. അപ്പോൾ ഒരു കുമ്മിള വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി നമ്മളത് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് എല്ലാ സൈഡിലും എവിടെയെങ്കിലും പൊങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മളെ പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നേരത്തെ ചെയ്ത പോലെ പൊടിയാക്കിയിട്ട് ഒന്ന് രണ്ട് സൈഡിലും നല്ലപോലെ പൊടിയാക്കി കൊടുത്ത ശേഷം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ പൊടിയാക്കി കൊടുക്കുന്നുള്ളൂ, പിന്നെ ആക്കില്ല. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന നടുവിൽ തന്നെ ഇതേപോലെ പരത്തിയെടുക്കുന്ന മെത്തേഡാണ് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും സൈഡിൽ നിന്ന് ചിലപ്പോൾ പൊട്ടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആദ്യം ഞാൻ കാണിച്ച ആ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുക. കണ്ടോ, ഇപ്പോൾ സൈഡിലൊന്ന് ജസ്റ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യും, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ചെയ്യാൻ. പക്ഷേ മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പത്തിരി കിട്ടും എന്നുള്ളതേ ഉള്ളൂ, സൈഡൊന്നും പൊട്ടാതെ തന്നെ. അപ്പോൾ ഇതും കൂടി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ചുട്ടെടുക്കണം. ഈ പത്തിരി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നല്ല തിന്നായിട്ട്, സോഫ്റ്റ് നല്ല തിന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതും കൂടി നമുക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നുള്ളത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് പത്തിരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ കണ്ടോ ആവി വരുന്നത് കണ്ടില്ല, നല്ലപോലെ ആവി വരാൻ തുടങ്ങുമ്പോൾ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് കുമിള വരാൻ തുടങ്ങും. ആ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇതിൽ ക്യാമറയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, കുമിളകൾ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ലപോലെ പൊങ്ങി വന്നോളും. പൊങ്ങി എവിടെയെങ്കിലും പൊട്ടിപ്പോവും. നൈസ് പത്തിരി ആകുമ്പോൾ നമ്മൾ പൊങ്ങി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ പൊട്ടിപ്പോവും. പൊട്ടിപ്പോകുന്ന സമയത്ത് ആ ഒരു പൊട്ടിയ ഭാഗത്ത് ഒന്ന് അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ബാക്കി സൈഡും കൂടി നമുക്ക് പൊങ്ങി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ തുണിയോ അല്ലെങ്കിൽ തവിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് പച്ചവെള്ളത്തിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നൈസ് പത്തിരിയൊക്കെ നോർമലി ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ, ഭയങ്കര പണിയാന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.